എല്ലാവർക്കും നമസ്കാരം. 90s കാലഘട്ടത്തിൽ ജനിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടൊരു സിനിമയായിരിക്കും കുബേരൻ. അപ്പൊ നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മള് ഒരു കൗതുകത്തോടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അതുപോലെ നമ്മൾ ഒരു ദിവസം കോടീശ്വരനായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അന്ന് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയത്തിൽ ഒരു വ്ളോഗ് ചെയ്യണം എന്നുള്ള പ്ലാനായിട്ടിരിക്കുന്ന സമയത്താണ്. തേടിയ പള്ളി കാലേ ചുറ്റി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് സ്റ്റേ കിട്ടിയത്. ശരിക്കും ഈ റൂമൊക്കെ ഞങ്ങൾ കയറി കണ്ടെങ്കിലും നമ്മുടെ റൂം സർവീസിൻ്റെ ആൾ പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇത് കണ്ട് അന്തം വിട്ട ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും പുറത്തു വന്നത്. നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് മെറൈൻ ഡ്രൈവ് തൊട്ട് ഇങ്ങ് ഗോശ്രീ പാലം വരെ കാണാം. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടങ്ങനെ നിന്നപ്പോഴാണ് ഇപ്പുറത്തു നിന്നൊരു വിളി വന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ കണ്ട് കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല, അങ്ങനെ അതൊന്ന് കണ്ടു നിന്നുപോയി. നമുക്കിവിടെ എടുത്തിരിക്കുന്ന ഒരു പ്രീമിയം റൂം ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഗ്രാൻഡ് ക്ലബ് ലോഞ്ചിലേക്ക് ആക്സസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്നൊന്ന് പോയി നോക്കാം. നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് കിട്ടിയതായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഇവിടെ ഒരുപാട് സാലഡ്സ്, പലതരം ഭക്ഷണങ്ങൾ, പലതരം ഈവനിങ് സ്നാക്സ്, പലതരം പ്രോൺസ് വറുത്തതുപോലെയുള്ളവരൊന്നും, പിന്നെ കുറേ ബിവറേജസും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ഞങ്ങൾക്ക് ഉടനെ തന്നെ പൂളിലേക്ക് പോകാനുള്ളതുണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു.
അങ്ങനെ പൂളിലെ ചാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നാൽ പിന്നെ മലബാർ കഫേ പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ മലബാർ കഫേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വളരെ വൈഡ് സ്പ്രെഡായിട്ടുള്ള പലതരം ഭക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മലയാളികളുടെ നാടൻ ഭക്ഷണം, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡ്, കോണ്ടിനെൻ്റൽ ഡിഷസ്, അതുപോലെ തന്നെ ചൈനീസ്. അപ്പം ഇതെല്ലാം ബുഫേ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കുറേ നേരം. അതിലപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈവ് കിച്ചൺ ഉണ്ട്. ഈ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ ലൈവായിട്ടാണ് അവരുണ്ടാക്കുന്നത്. അതായിരുന്നു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ കറങ്ങിത്തരുന്നത് എന്നാൽ പിന്നെ കുറച്ച് പിസ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പലതും കഴിച്ചതിന് ശേഷം കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ അങ്ങനെ എണീറ്റ് ഫ്രഷായി, പലൊക്കെ തേച്ച് ഞങ്ങളങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു കോഫി കുടിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു കോഫി മെഷീൻ കണ്ടു. എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നേ. അങ്ങനെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ച് കുറേ നേരം ഞങ്ങൾ അതും ഇതൊക്കെ മിണ്ടിയും പറഞ്ഞ് ഇത് കാഴ്ചകളും കണ്ടിരുന്ന സമയം പോയി. എന്നാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓർത്തു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ചായേക്കാന്ന്. ഇവിടെ വരാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം വരണം എന്ന് കരുതിയ സ്ഥലമാണ് തായ്സോൾ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഒത്തൻറ്റിക് തായ് ഫുഡ്, അത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു. ഇവരുടെ മെനു കാർഡ് നമ്മൾ വായിച്ചു തുടങ്ങിയാൽ പിന്നെ അത് വലിയ കോമഡി ആയിട്ട് മാറും. കാരണം വേറെ ഒന്നുമല്ല, നമുക്കൊന്നും വായിക്കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ റിവ്യൂ ഞങ്ങൾ ചോദിച്ചിട്ട് റൈസ് നൂഡിൽസ്, സ്റ്റിർ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ, പിന്നെ പ്രോൺസ് ഫ്രിട്ടേഴ്സ് എന്ന് പറയുന്ന അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് കഴിച്ചത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് പ്രോൺസ് ഫ്രിട്ടേഴ്സും റൈസ് നൂഡിൽസും ആയിരുന്നു. അങ്ങനെ അത്രയും നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾ കോടീശ്വരന്മാരായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം ഉപേക്ഷിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു.